പഠനം പാതിവഴിയിൽ വെച്ച് നിർത്താൻ പലർക്കും പല കാരണങ്ങളാണ്. തുടർ പഠനത്തിന് ആഗ്രഹമുണ്ടെങ്കിലും ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കാരണം പലർക്കും അതിന് കഴിയുന്നില്ല. അത്തരക്കാർക്ക് സന്തോഷ വാർത്തയുമായാണ് edapt.school ആരംഭിച്ചിരിക്കുന്നത്. പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ എഡാപ്റ്റിന്റെ പഠന സൗകര്യം. ഓൺലൈൻ വിദ്യാർത്ഥികൾക്ക് സ്റ്റേറ്റ് സിലബസുകാരുടെ കൂടെ പരീക്ഷ എഴുതാനുള്ള സൗകര്യവും എഡാപ്റ്റ് ഒരുക്കുന്നുണ്ട്. കോവിഡ് എന്തിനെയെല്ലാമാണ് മാറ്റിമറിച്ചത്? നമ്മുടെ ജീവിതശൈലിയെ മാത്രമല്ല വിദ്യാഭ്യാസ രീതിയെയും അത് മാറ്റിമറിച്ചിരിക്കുന്നു. പണ്ട് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ പഠനത്തെ ബാധിക്കും എന്ന് പറഞ്ഞിരുന്ന നമ്മൾ ഇന്ന് മൊബൈലെടുത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എടുത്ത് പഠിക്കൂ എന്ന് പറയുന്ന കാലത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ മാറ്റങ്ങളെല്ലാം വിദ്യാഭ്യാസ രംഗത്തേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കുറച്ച് സംരംഭകർ. എന്താണ് ആ പദ്ധതി, അതിനെക്കുറിച്ച് കേൾക്കാം. ഈ ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ സ്കൂളുകളിൽ പോകാനും മറ്റുമെല്ലാം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഇഡാപ്റ്റ് സ്കൂൾ എന്നുള്ള ഒരു ആശയം വന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിർച്വൽ സ്കൂളാണ്. പൂർണ്ണമായും ഓൺലൈനിലാണ്, പരീക്ഷ മാത്രമാണ് കുട്ടികൾ പുറത്തെഴുതുന്നത്. സാധാരണ സാമ്പ്രദായിക രൂപത്തിലുള്ള ഒരു പഠന രീതിയും സർട്ടിഫിക്കേഷനും പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കിട്ടുന്നതോടൊപ്പം തന്നെ ഈ കുട്ടി നാലാം വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായി കടന്നു വരുന്ന പുതിയ ടെക്നോളജിയെ സ്വായത്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം മാർക്കറ്റിലേക്ക് പോകുന്നത്. ഒന്ന്, പ്രവാസ ലോകത്ത് ജീവിക്കുകയും എന്നാൽ അവിടുത്തെ സ്കൂൾ ഫീസ് പോലെയുള്ള കാര്യങ്ങൾ കാരണം വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ആളുകൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി എക്സാം തന്നെ എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള, അതേ സർട്ടിഫിക്കേഷൻ നേടാൻ കഴിയുന്ന തരത്തിലുള്ള വിർച്വൽ സ്കൂളാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം, ലേറ്റായിട്ട് അല്ലെങ്കിൽ വീട്ടമ്മമാർ പോലെയുള്ള പല കാരണങ്ങളാൽ കൊണ്ട് പഠനം മുൻപ് നിർത്തേണ്ടി വന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ വിദ്യാഭ്യാസം തുടരാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഇഡാപ്റ്റിൻ്റെ രണ്ടാം ഘട്ട യൂസേഴ്സായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ടുള്ളത്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള നമ്മുടെ മക്കൾ, വീടുകൾക്കകത്ത് ചുരുങ്ങിപ്പോകുന്ന അവരുടെ ലോകത്തെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇഡാപ്റ്റിൻ്റെ ഈ വർഷത്തെ ലക്ഷ്യമായിട്ടുള്ളത്. ട്രഡീഷണൽ സ്കൂളുകളുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കിന് വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, എ പ്ലസ്സുകൾ നേടുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് വെക്കാറുള്ളത്. പക്ഷേ എ പ്ലസ്സുകൾ കൊണ്ട് ഹയർ സെക്കൻഡറി കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രി അഡ്മിഷൻ എന്നുള്ളതിലുപരിയായിട്ട് മറ്റൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇപ്പം നമ്മുടെ ജോബ് മാർക്കറ്റും മാറി വരികയാണ്. ഇപ്പം ജോബ് മാർക്കറ്റ് മാറി വരുന്നു, കമ്പനികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ നേടിയെടുത്തിട്ടുള്ള കഴിവുകളും വ്യവസായത്തിന് അല്ലെങ്കിൽ വ്യാപാരത്തിന് ആവശ്യമുള്ള കഴിവുകളും തമ്മിലുള്ള അന്തരം ഒരുപാടാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇൻഡസ്ട്രി അക്കാഡമിക് അന്തരങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറച്ച് കൊണ്ടുവരിക, എത്രയും പെട്ടെന്ന് ഈ സ്യൂട്ടബിലിറ്റി, അതായത് എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഏറ്റവും എളുപ്പത്തിൽ വെർച്വൽ സ്കൂളിങ്ങിൻ്റെ സമയമാണ്, അതിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് അഡാപ്റ്റ് ഒരുക്കുന്നത്. ഈയിടെ വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മുടെ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിന് ശേഷം ഇനി ഉന്നത പഠനത്തിന് NTA നടത്തുന്ന, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സാധാ സ്കൂൾ കരിക്കുലം മാത്രം പഠിച്ച കുട്ടികൾക്ക് ഈ പരീക്ഷ ഒരു ബാലി കയറാ മലയായിരിക്കും. അവിടെയാണ് ഇഡാപ്റ്റ് സ്കൂളിന്റെ കരിക്കുലം വ്യത്യസ്തമാവുന്നത്. പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും കുട്ടികൾക്ക് സിലബസിനെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള അവസരം കൂടെ ഒരുക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ വലിയൊരു പ്രതിസന്ധിയാവാറുള്ളത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാനാണ്. 4-5 മണിക്കൂറുകൾ സാധാ സ്കൂളിൽ ഇരിക്കുന്ന പോലെ ഓൺലൈൻ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനാൽ തന്നെ ലൈവ് ക്ലാസ്സുകളുടെ നീളം കുറച്ച് കുട്ടികൾക്ക് പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ കണ്ടന്റ് കൈമാറിയും ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കഷൻ പോലെയുള്ള പാഠ്യേതര പ്രവൃത്തികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള രീതിയാണ് ഇഡാപ്റ്റ് സ്കൂൾ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഹ്യൂമൻ ലൈബ്രറി പോലെ കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള ആളുകളോട് ഇന്ററാക്ട് ചെയ്യാവുന്ന നൂതന ആശയങ്ങളും സ്കൂളിന്റെ ഭാഗമാണ്. ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പോലും കുട്ടി മിസ്സാകാതെ ഓരോ ചാപ്റ്ററുകളും പഠിച്ച് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിനനുസൃതമായി വിദ്യാർത്ഥികളെ തയ്യാറെടുക്കുക എന്നത് തന്നെയാണ് ഇഡാപ്റ്റ് വിർച്വൽ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ നമ്മുടെ ഈ പദ്ധതി NIOS അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റിന്റെ ഹയർ സെക്കൻഡറിയുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ ക്ലാസുകൾ ലഭ്യമാക്കുന്നത്. തീർച്ചയായിട്ടും മത്സര പരീക്ഷകൾ പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മത്സരി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർത്തും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതിയാണ് ഇതിൽ നിന്ന് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്തെ വെല്ലുവിളികളനുസരിച്ച് വിദ്യാർത്ഥി സമൂഹത്തെ പ്രാപ്തമാക്കുക എന്ന വലിയ ദൗത്യവും ലക്ഷ്യവുമാണ് ഇഡാപ്റ്റ് സ്കൂൾ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. നാലാം വ്യാവസായിക വിപ്ലവത്തിന്റെ ഒരു കടന്നുവരവ് ലോകത്ത് കോവിഡിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്.
ഏതെല്ലാം തരത്തിലാണ് അത് ബാധിക്കുക എന്നുള്ളത് ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കോവിഡ് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിലും അധ്യാപന മേഖലയിലും അതോടൊപ്പം മറ്റ് മേഖലകളിലെല്ലാം നമ്മുടെ വർക്ക് അറ്റ് ഹോം പോലും ഇതിൻ്റെ ഒരു രീതി മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഇഡാപ്റ്റ് എന്ന് പറയുന്നത് നൂതന സാങ്കേതിക വിദ്യകളെയും പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, 3D പ്രിൻറ്റിങ്, മെഷീൻ ലേണിങ്, കോഡിങ് ഇത്തരം സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സിലബസുകളിൽ ഇല്ലാത്ത സബ്ജക്റ്റുകളെ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുക, വിദ്യാർത്ഥികൾക്ക് പൊതുബോധം നൽകുക എന്നുള്ള ഒരു ആശയത്തിലാണ് നമ്മൾ സാധാരണ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. അതാണ് അവർക്ക് എല്ലാ സബ്ജക്റ്റും കുറേശ്ശെ കുറച്ച് ഫിസിക്സ് കുറച്ച് കെമിസ്ട്രി എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ കാലോചിതമായ മാറ്റങ്ങൾ സ്കൂൾ കരിക്കുലത്തിൽ വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളെ ഒരു പൊതുവിൽ പറയാറുള്ളത് ഇങ്ങനെയാണ്: 18-ാം നൂറ്റാണ്ടിലെ കരിക്കുലം 19-ാം നൂറ്റാണ്ടിലെ ക്ലാസ് മുറികളിൽ 20-ാം നൂറ്റാണ്ടിലെ അധ്യാപകർ പഠിപ്പിക്കുന്നു, പക്ഷേ നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഈ മാറ്റത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഇഡാപ്റ്റ് എന്നുള്ള സ്ഥാപനം 2017 ഞങ്ങൾ ആരംഭിച്ചത്. 40 രാജ്യങ്ങളിൽ നിന്ന് 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇഡാപ്റ്റ് ആപ്പിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് മാത്രമായി 3 ലക്ഷത്തിൽപരം സർട്ടിഫിക്കറ്റുകളാണ് ഇഡാപ്റ്റ് ആപ്പ് വഴി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളത്. പുതിയ നൂതന സാങ്കേതിക വിദ്യകളിലെ സാധ്യതകൾ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇഡാപ്റ്റ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്.